ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞങ്ങൾ സമാധാന പ്രിയരാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അക്രമവും ഭീകരതയും തീവ്രവാദവും ഒന്നും ഞങ്ങളുടേതല്ല. ഞങ്ങളുടെ തീവ്രവാദം ഇങ്ങനെയല്ല, ഞങ്ങളുടെ ഭീകരവാദം ഇങ്ങനെയല്ല, ഞങ്ങളുടെ കല്ലേറും കടയാക്രമണങ്ങളും ഭീഷണിപ്പെടുത്തലും ഒന്നും ഇങ്ങനെയല്ല എന്ന് പറയുന്നതിനു വേണ്ടി അത് പറഞ്ഞും മുദ്രാവാക്യം വിളിച്ചും തെരുവിലിറങ്ങിയ ആളുകൾ ഒരുപാട് സമയം അവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഒരു സ്വഭാവവുമായി പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവരുടെ തനതായ സ്വഭാവം അവർ പുറത്തെടുത്തു. അവർ പച്ചക്കറി വാങ്ങാൻ വന്നവരല്ല. ഹർത്താലിന് പൊതുനിരത്തിൽ ഇറങ്ങിയത് എന്ത് ലക്ഷ്യം വെച്ചിട്ടാണോ, ആ ലക്ഷ്യത്തോടുകൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന PFI പ്രവർത്തകർ പൊതുനിരത്തിൽ നടത്തിയ പ്രഭാഷണമല്ല വൈറലായിരിക്കുന്നത്, ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നടത്തിയ പ്രഭാഷണമാണ്. പോലീസുകാർ തന്നെ ആ വീഡിയോ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ഇവര് ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ട് വെറുതെ റെസ്റ്റ് എടുക്കുന്നവരല്ല. ഒരു സൈഡിൽ ഒതുങ്ങി നിന്ന് കാഴ്ച കാണാനും മീനും പച്ചക്കറിയും വാങ്ങി വീട്ടിലേക്ക് സമാധാനത്തോടുകൂടി പോയി വച്ചുണ്ടാക്കി കഴിച്ചു കിടക്കാനും വന്നവരല്ല. കൃത്യമായ ലക്ഷ്യമുണ്ട്, കൃത്യമായ അജണ്ടകളുണ്ട്, ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തന്നെ ഇറങ്ങി തിരിച്ചവരാണ് ഞങ്ങൾ. ഒരാൾ കുറേ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ മുമ്പിൽ നിർത്തിയിട്ട് 10 സെക്കൻഡ് കൊണ്ട് ഇവരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പബ്ലിക്കിൽ ഉറക്കെ ആർജവത്തോടെ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ മുഴക്കി വിളിച്ചു പറയണമെങ്കിൽ ഇവരുടെ അന്തർധാര നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് മേലെയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോ നരേന്ദ്രമോദിയെ കൊല്ലാൻ പ്ലാൻ ഇട്ട ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഒരു PFI പ്രവർത്തകൻ ഒരു ചാനലിൽ വന്നിരുന്ന് വിളിച്ചു കൂവിയത് മോദി ആക്രമിക്കുകയെ കൊല്ലേ, ഞങ്ങളോ നിങ്ങളൊക്കെ എന്തി പറയുന്നു. കാരണം ഇവരുടെ കയ്യിൽ രക്തം പുരളില്ല, ഇവരതുപോലെയുള്ള പാവത്തുങ്ങളാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു ഖുർആൻ ക്ലാസ്, കാരണം ഇതിന് ഖുർആൻ ക്ലാസ് എന്നേ നമ്മൾ പറയാവൂ, നമ്മളിതിന് ഭീകര പ്രവർത്തനമെന്നോ തീവ്ര പ്രവർത്തനമെന്നോ ഒന്നും പറയരുത്. നമ്മളോട് പോലീസ് അധികാരികൾ ഹർത്താലുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞത് റോഡിന്റെ സൈഡിലേക്ക് മാറി നിൽക്കാണ്, റോഡിന്റെ സൈഡിലേക്ക് മാറി നിൽക്കാൻ നമ്മൾ പച്ചക്കറി വാങ്ങാൻ വന്നവരല്ല എന്ന് അവർക്ക്. മറ്റൊന്ന്, അങ്ങനെ റോഡിൽ ഇരുന്നാൽ നിങ്ങൾക്കെതിരെ കേസ് എടുക്കും എന്നാണ് പറഞ്ഞത്. നമുക്ക് പറയാനുള്ളത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെയിൽപാളത്തിൽ തളവെച്ച് കിടക്കുന്ന ആളോട് എഴുന്നേറ്റില്ലെങ്കിൽ തല്ലിക്കൊല്ലുമെടാ എന്ന് പറയുന്ന രാഘവനേ ഉള്ളൂ ഈ വിഷയത്തിൽ. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ബയ്യത്ത് ചെയ്തപ്പോ നിങ്ങൾക്ക് പട്ട് തരാം, മെത്ത തരാം, സ്വർണം തരാം, പണം തരാം എന്ന് പറഞ്ഞില്ല നമ്മൾ ബയ്യത്തിൽ. ഈ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിലറ കിട്ടും, നിങ്ങൾക്ക് പീഡനങ്ങൾ കിട്ടും, മടി കിട്ടും, നിങ്ങൾ കൊല്ലപ്പെടും എന്ന് പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് അതേക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ തന്നെ നമ്മൾ കാണുമ്പോൾ ഈ ആശ്രമ സന്തോഷത്തോടെ നമ്മൾ നമ്മുടെ നേതാക്കന്മാർക്കാണ്. നമ്മുടെ പ്രിയപ്പെട്ട അബുസാഹിബ് വരെ ഓരോ ദിവസത്തിലും അദ്ദേഹത്തിന് വ്യത്യസ്തമായ മണിക്കൂറുകൾ കൊണ്ട് വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത്. ആ സമയത്ത് പോലും ഈ സമുദായത്തിന് വേണ്ടി ജീവത്യാഗം സഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ നേതാക്കന്മാർ അകത്ത് കിടക്കുമ്പോൾ നമുക്കെന്ത് ജയിലറ, നമുക്കെന്ത് മരണം. ഇതിന്റെ പേരിൽ, ഈ മാർഗത്തിന്റെ പേരിൽ ഓരോ പ്രവർത്തനത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രതിഫലം. അതുകൊണ്ട് അതിന്റെ പേരിൽ ജയിലറകളാണെങ്കിൽ ജയിലറകൾ, അതിനി അവസാനം വരെയാണ് അവസാനം വരെ തയ്യാറാണ് എന്നുകൂടി ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പോകുന്നു. ഇവിടെ ഭക്ഷണങ്ങൾ എത്തും, എന്താണ് ഒരു തീരുമാനം തീരുമാനിച്ചോട്ടെ. എന്നാൽ ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്മാറാൻ നമ്മളില്ല, ആരും ഇതിന്റെ പുറകിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നെനിക്കറിയാം. ഒരിക്കലും ഉണ്ടാകാനും പാടില്ല, വളരെ സന്തോഷത്തോടെ തന്നെ നമ്മൾ സ്വീകരിക്കുന്നു. ഇൻഷാ അള്ളാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ മുഴക്കിയിട്ടാണ് കലാപത്തിന് ആഹ്വാനം നൽകുന്നതും അക്രമങ്ങൾ അഴിച്ചുവിടുന്നതും. ബസിന്റെ കല്ലെറിഞ്ഞ്, ബസിന്റെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കുമ്പോഴും ഇവർ മുഴക്കുന്നത് അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യമാണ്. ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ, അതല്ലെങ്കിൽ ഇസ്ലാമിൽ ഉള്ള കാര്യം പറഞ്ഞതിന്റെ പേരിൽ അവരെ പിന്തുണച്ച ആളെ പിടിച്ചു കഴുത്തറുത്തു കൊല്ലുമ്പോഴും ഇവരുടെ നാവിൽ നിന്ന് വരുന്നത് അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം
അവര് ഇസ്ലാമിന്റെ പേരിൽ അള്ളാഹുവിനോട് അവർ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, അള്ളാഹുവുമായി ഇവരൊരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടി ജീവിക്കാനും അള്ളാഹുവിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ ഒരുക്കമാണ്. ഈ മേഖലയിൽ ഞങ്ങൾക്ക് നിങ്ങൾ ആരും പട്ടം പുടവയും തന്ന് സ്വീകരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മേഖല ജയിലറകളും പീഡനങ്ങളും കൊല്ലപ്പെടലും ഒക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു തന്നെ വന്നവരാണ് ഞങ്ങൾ. പിന്നെ എന്തിനാണ് സുഹൃത്തെ കലാപത്തിന് ഹർത്താലിന് ആഹ്വാനം ചെയ്ത നിങ്ങളുടെ നേതാക്കന്മാർ ഒളിവിൽ പോയത്? നെഞ്ചു വിരിച്ച് നിന്നു കൊടുക്കണ്ടേ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ? അതായത് 25 കേരളത്തിലെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ 1013 ആളുകളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അതിൽ പ്രതിഷേധിച്ച് ഇനിയും നിങ്ങൾ അടുത്ത ഹർത്താലിൽ ഇറങ്ങിത്തിരിക്കുമോ? 25 പേരെ എന്നിട്ട് നിങ്ങൾക്ക് വിട്ടുകിട്ടിയോ? NIA പിടിച്ചോണ്ട് പോയതുപോലെ തന്നെ വെളുപ്പിനെ 3 മണിക്ക് അവനവന്റെ വീടുകളിലേക്ക് ഹെലികോപ്റ്റർ മാർഗം തിരിച്ചു കൊണ്ടുവന്ന് വിട്ടോ? എന്ത് നേടി? സാധാരണക്കാരന്റെ നെഞ്ചത്തേക്ക് ചവിട്ടിക്കേറിയപ്പോൾ നിങ്ങൾക്ക് നിയമങ്ങളൊന്നും ബാധകമല്ലെന്നാണോ? പിടിച്ചുകൊണ്ട് പോയവർ നിരപരാധികളാണെങ്കിൽ ഇവിടെ ശക്തമായ ഒരു നിയമ സംവിധാനമുണ്ട്. അതോ നിയമ നടപടികളൊന്നും നിങ്ങൾക്ക് ബാധകമല്ലെന്നോ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷയും, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനും ഇവിടെ ശക്തമായ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ അതിനെയും ബ്രേക്ക് ചെയ്ത് അറസ്റ്റുകളും നിയമങ്ങളും ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഹർത്താലിന് കോടതി പറഞ്ഞ എല്ലാ നിയമങ്ങളും ലംഘിച്ച് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ വൈറലായ ഒരു ഹർത്താൽ നിയമം കടയടപ്പിക്കാൻ നിർബന്ധിക്കുന്നത് കണ്ടായിരുന്നു നിങ്ങൾ. ഞാൻ മാധ്യമങ്ങളിലൊക്കെ ഹർത്താലിൽ കട തുറന്നയാൾക്കെതിരെ പോപ്പുലർ ഫ്രണ്ട് ഭീഷണിയും അക്രമവും. കണ്ണൂർ എളമ്പരം പാറയിലെ PP അഷാദിന് നേരെയാണ് അതിക്രമം ഉണ്ടായത്. കേസിൽ 2 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പിടിയിലായി. അഷാദിനെ കടയിൽ കയറി ഭീഷണിപ്പെടുത്തിയ വിവരം പൊതുസമൂഹത്തിൽ ചർച്ചയായി. മണിക്കൂറുകൾക്കകം പോലീസ് പ്രതിയെ പിടികൂടി. പന്നിയൂർ സ്വദേശി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ P. അൻസാറാണ് പിടിയിലായത്. ഒപ്പമുണ്ടായിരുന്ന ജംഷീറും കസ്റ്റഡിയിലുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 10:30 5 പേരടങ്ങുന്ന സംഘം അഷാദിന്റെ സിസ്റ്റം കെയർ എന്ന സ്ഥാപനത്തിൽ എത്തിയത്. എന്നാൽ അൻസാറും ജംഷീറുമാണ് കടയിൽ കയറിയത്. ഭീഷണിയും അക്രമവും നടത്തിയത് അൻസാറാണ്. ആ പ്രദേശത്തിലെ ആള് തന്നെയാണ്, മുമ്പ് പരിചയമൊന്നുമില്ല, പിന്നെ ഇപ്പൊ കണ്ടിട്ടാണ് മനസ്സിലായത്. പരിചയത്തിലുള്ള ആളാണ്. എന്താ അവര് പറയുന്നത്? അവര് ഷോപ്പ് അടക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഭീഷണിപ്പെടുത്തിയായിരുന്നു. ഞാൻ പറഞ്ഞു പറ്റൂല, എനിക്ക് ചെറിയ പണിയുണ്ട്, അത് തീർക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. വിവിധ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് തളിപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മാതൃഭൂമി ന്യൂസ് കണ്ണൂർ. ഹർത്താൽ ദിനത്തിൽ അതായത് 25 പേരെ വിട്ടുകിട്ടാൻ വേണ്ടി 1013 പേരെ അകത്താക്കിയ ഇത്രയും ബുദ്ധി കൂടിയ ആളുകൾ ഇവരു മാത്രമേ ഉണ്ടാവൂ. എന്നാൽ ഇവരു കാണിച്ച അതിക്രമങ്ങൾക്ക്, ഇവര് അഴിച്ചുവിട്ട അക്രമങ്ങൾക്ക് സമാധാനം പറയേണ്ടുന്ന നേതാക്കൾ രക്ഷപ്പെടുകയും ചെയ്തു. ഇനി 25 പേർ അറസ്റ്റിലായപ്പോഴും 1013 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോഴും ഇവർ സമാധാനിച്ചത് ആ പറഞ്ഞ വാചകങ്ങളിലൂടെയാണ്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെയിൽപാളത്തിൽ കിടക്കുന്നവനോട് എഴുന്നേറ്റ് പോടാ അല്ലെങ്കിൽ തല്ലിക്കൊല്ലും എന്ന് പറയുന്നതിന് തുല്യം ഞങ്ങൾ ത്യജിക്കാൻ തയ്യാറായി ഇറങ്ങി തിരിച്ചവരാണ്. ഞങ്ങൾ ഈ മേഖലയിൽ കൊല്ലപ്പെടാൻ, പീഡനം സഹിക്കാൻ, ജയിലറകളിൽ കഴിയാൻ ഞങ്ങൾ തയ്യാറായിട്ടു തന്നെയാണ്. ഈ സംഘടനയിലേക്ക്, ഈ ആശയത്തിലേക്ക്, ഈ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഓലപ്പാമ്പ് കാട്ടിയുള്ള പേടിപ്പിക്കലൊന്നും ഞങ്ങളോട് വേണ്ട. ഞങ്ങൾ അള്ളാഹുവുമായിട്ട് ചില കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാറുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടാൽ അള്ളാഹുവിന്റെ സ്വർഗം, ഇനിയും കൊല്ലപ്പെടാതെ വിജയിച്ചാൽ ഇസ്ലാമിക രാജ്യം. ഈ 2 ലക്ഷ്യവും നേടുന്നതുവരെ
ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. ഇനി ഇസ്ലാമിക രാജ്യം സ്വപ്നം കാണുന്നവർ താലിബാനിലേക്ക് നോക്കിയാൽ മതി. എന്താണ് ഇന്ന് അഫ്ഗാനിൽ നടക്കുന്നത്? അത് നാളെ ഇന്ത്യയിൽ നടക്കും, കേരളത്തിൽ നടക്കും, നടപ്പിലാക്കും. അത് നടപ്പിലാക്കത്തക്കവണ്ണമുള്ള ഭരണ സംവിധാനം, സമാന്തരമായ ഒരു ഖിലാഫത്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവുമായി ഇവർ കരാറുണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അതായത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റാൻ, അതല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ വീരമരണം പുൽകാൻ. എന്നാൽ ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഒരു കേട്ടല്ലോ, അതായത് വ്യഭിചരിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് അവിടെ ഉണ്ട് എന്ന്. ഇവിടുത്തെ സാധനം പറഞ്ഞ ഈ ചന്തയിലെ ഈ പന്നി ഇതിന്റെയൊക്കെ അംശം എടുത്തു വഴി ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പക്ഷെ അവിടെ അള്ളാഹു തരുന്ന ഇതൊന്നുമല്ല. വലിയൊരു സാധനം, ഭയങ്കര സാധനം, ബഹുത്തുപെടാ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനം അതാണ് അടുത്തത് അള്ളാഹു പറയുന്നത്. അവിടെ ഇരിക്കുന്ന ആളാണെങ്കിൽ അത് കിട്ടിയതുപോലെ ഉണ്ട്. നോക്കി ഓഹ്, ആ സ്വർഗവും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. വേദിയിലിരിക്കുന്ന ആളാണ്. വലിയ നേത്രങ്ങളുള്ള പെണ്ണുങ്ങളെ അള്ളാഹു തആല എല്ലാവരും കൂടെ വിശദീകരിക്കാൻ ഞാനില്ലേ, വിശദീകരിക്കാൻ ഞാനില്ലേ. അത് ഒരുപാട് സൂറത്തുൽ വാഖിഅയും സൂറത്തുർ റഹ്മാനും ഒക്കെ എടുത്തങ്ങോട്ട് ഈ ചെറിയ അടിയാണ് ആ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ. തൽക്കാലം അതാണ് ഇരിക്കട്ടെ, ഇങ്ങനെ എപ്പോഴെങ്കിൽ അള്ളാഹു തഹീയ കൂടി പറയും. ഇപ്പൊ പറഞ്ഞാലും മലമൂത്ര വിസർജനം, വിയർപ്പ്, ദുർഗന്ധം വഹിക്കുന്ന വിയർപ്പ്, ഇതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സുന്ദരികളായ ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ ഒരുപാട് ലൈഫ് ബോയ് സോഫിട്ട് മിനുക്കി കൊണ്ടുപോയി ഒരു പൗരം കൊണ്ട് തേച്ചുകൊണ്ട് റോഡിലൂടെ വന്ന ഓ ഈ ദുനിയാവിൽ മുഴുവൻ കണ്ണും ക്യാമറ അതിന്റെ മുന്നിലോട്ടാണ് മുഴുവൻ. എനിക്ക് പൗഡറിന്റെ കളർ അങ്ങോട്ട് അങ്ങോട്ട് കയറി ബസ്സിനകത്ത് കയറി തിരക്കിൽ അങ്ങോട്ട് പോയി പുറത്തോട്ട് പോയാൽ ചൂടടിച്ച് തിരക്കെല്ലാം കൊണ്ട് വെയിലെല്ലാം കൊണ്ട് അതിന്റെ കളർ ഇതെല്ലാം പോകുമ്പോഴത്തേക്ക് പഠിച്ചവനെ പരിസരത്തിൽ ഉള്ള അടുത്ത് പോയി നിൽക്കാൻ പറ്റില്ല. മാറ്റം അടിച്ചു കാരണം അവരുടെ വെയില് വിയർ വിയർ എല്ലാം കൊണ്ട് ആകെ കാരണം ഇഷ്ടംപോലെ വസ്ത്രം ധരിക്കുന്നവരാണല്ലോ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ മനുഷ്യവർഗത്തിൽപ്പെട്ട ആരും ഭൂതവർഗത്തിൽപ്പെട്ട ആരും ഇവളെ തൊട്ടിട്ടേയില്ല, സ്പർശിച്ചിട്ടേയില്ല. നിനക്ക് തരുന്നതും ആരും തൊട്ടിട്ടില്ല. നമ്മള് പിന്നെ ആരും ആലോചിക്കുന്ന കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള ജീവിതമാണെങ്കിൽ ഈ പറയപ്പെട്ട സാധനം എല്ലാം കിട്ടും. അള്ളാഹു തആല ചുമ്മാ ഇവരെ പോലെ ഇങ്ങനെ കണ്ടടത്തൊക്കെ പോകാനും വരാനും ഒന്നും അല്ല അവരെ അനുവദിച്ചത്. ഓരോരുത്തരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് കൂടാറുണ്ടാക്കി അതിലിട്ടിരിക്കാണ്. എന്താ ഹൂറികൾ എവിടെയെങ്കിലും ഇറങ്ങി ഓടുവോ? അതോ ഹൂറികളുടെ അടുത്തേക്ക് ആരെങ്കിലും ഓടി വരുവോ? അല്ല, കൂടാരം ഉണ്ടാക്കി പൂട്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാകമായി ഒരു കൂടാരം അടിച്ച് അതിനകത്ത് അവരെ കൂടാരത്തിൽ കണ്ണുകളൊക്കെ സൂക്ഷിക്കുന്ന പെണ്ണാണ്. ദൃഷ്ടികളെ നിയന്ത്രിക്കുന്ന പെണ്ണാണ് അവർ. കണ്ടവരെ ഒന്നും നോക്കിക്കൊണ്ടിരിക്കില്ല, എന്തോ നോക്കുന്ന പോലെ. കൂടാരത്തിനകത്ത് പൂട്ടിയിട്ടാ പിന്നെ ആരെങ്കിലും കാണാൻ പറ്റും?
എല്ലാരെയും നോക്കാൻ മുക്കാൻ ഏ അമ്മനെ നോക്കുന്ന പെണ്ണല്ല ആർക്ക് വേണ്ടിയാണോ നിന്നെ അള്ളാഹു നൽകിയത് അവനെ മാത്രമേ അല്ല ആരെ നോക്കുന്ന പെണ്ണല്ലെങ്കിൽ പിന്നെ പൂട്ടിയിടണം അതൊരു വിശ്വാസ യോഗ്യമായിട്ടുള്ളൊരു പരാമർശമല്ല വേറെ ആരെ അവൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നീ പറയൂ സ്വാഗതം പറഞ്ഞു വന്നാലും പറഞ്ഞു വന്നാലും സലാം സലാം എന്ന് പറഞ്ഞിട്ട് ഊർലേക്ക് വിളിക്കുന്നത് ഇവിടെ നിന്ന് ഉണ്ടംപൊരി മാറ്റുള്ളവരെ വരുന്നു പറയാം ഞാൻ അടുത്ത് പറഞ്ഞു അവരെ ഉള്ളിലൂടെ മാറ്റുള്ള കോറികൾ വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം വെൽക്കം ഫോർ യു എന്നൊക്കെ പറയുന്നുണ്ട് അള്ളാഹു ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുകയാണ് കാരണം 72 പേരില്ല ഇവിടെ ഉള്ള ഒന്നിനെയും കൂടെ കൂട്ടിയാൽ 73 പിന്നെ അയാൾക്ക് സമാധാനം ആശംസിക്കണ്ടേ ഒരാളല്ലേ ഉള്ളൂ നബിക്കാണെങ്കിൽ കുഫൈത്ത് കിട്ടിയത് കൊണ്ട് 40 പുരുഷന്റെ ശക്തി ഉണ്ടെന്ന് നബി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട് അവനെ പറഞ്ഞിട്ട് കാര്യമുണ്ട് ഒറ്റ ഹദീസുകളും ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതല്ല എന്നാലും മറ്റേ ഹദീസൊക്കെ അനസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രവാചകൻ ഒറ്റ മണിക്കൂർ കൊണ്ട് 9 പേരുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അനസ് റിപ്പോർട്ട് ചെയ്തു ഇത് മുഹമ്മദ് നബി പറയുന്ന ഹദീസാണ് ആണ് അവിടുത്തെ സ്ത്രീകൾ ഇവിടുത്തെ വ്യത്യാസം അള്ളാഹു പ്രത്യേകമായ ഒരു പ്രകൃതിയിലാണ് അവരെ സംസ്കരിക്കപ്പെട്ടത് നിങ്ങൾ ഇവിടുത്തെ സാധാ ലോക്കൽ പോലെ അല്ല ഇതൊക്കെ ചുമ്മാ ഒരു ഹോർലി ഇതിനെ ഇപ്പൊ കാണുമ്പോഴേ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പടച്ചവനെ അതിനെങ്ങാണ് കണ്ട പിന്നെ പറയണോ ശരിക്കും പറഞ്ഞു വന്നപ്പോഴേക്കും ഒരു സത്യം അങ്ങ് പുറത്തു വന്നതാണ് കേട്ടോ ആകെ മൂടി മദ്രസയിൽ വരുന്ന കുഞ്ഞുങ്ങളെ കണ്ടാൽ പോലും കുരുക്കൾ പൊട്ടി ഒലിക്കുന്ന ഇവരൊക്കെ പിന്നെ അവരെയൊക്കെ കണ്ടാ പറയണം ബഹുമാനമുള്ള സഹോദരങ്ങളെ അതാണ് സ്വർഗ ഹൂറിയുടെ സ്വർഗത്തിലെ സ്ത്രീയുടെ ഒരു കൈത്തള്ളയാണ് ഭൂമിയിലെ അള്ളാഹു കാണിച്ചാല് സ്വർഗത്തിന് ദുനിയാവിലെ സൂര്യന്റെ ആവശ്യമില്ല അതായിരിക്കും അല്ലേ ചില രാജ്യങ്ങളിലൊക്കെ സൂര്യൻ ഉദിക്കാത്തത് അവിടെ ഏതെങ്കിലും ഹൂറികൾ ഉള്ളത് കൊണ്ടായിരിക്കും കാരണം സൂര്യൻ ചക്രവാളത്തിലൊക്കെ കറങ്ങിയ ശേഷമാണ് 6 മാസത്തിൽ ഒരിക്കലൊക്കെ സൂര്യൻ ഉദിക്കുന്ന രാജ്യങ്ങളുണ്ട് അവിടെ ഏതെങ്കിലും ഹൂറികൾ കൈയെടുത്ത് വെളിയിലിട്ടത് കൊണ്ടായിരിക്കും സൂര്യന്റെ ആവശ്യമില്ല അത്രത്തോളം പടച്ചവനെ നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണിറങ്ങിയാൽ അള്ളാഹുവേ പവർ കട്ടിന്റെ കാലഘട്ടമാണ് വേണ്ടി മാത്രം ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ തോന്നലിന് അത്ഭുതമില്ല ഉത്തമതരണിയായ ഇനിയിപ്പോ എന്താ പറയുക അപ്പൊ കുഞ്ഞുങ്ങളും കൂടിയുള്ള വേദിയിലാണ് ഈ വിളിച്ചു പറയുന്നത് കൊച്ചിയർക്കര ഇവിടെ ചിരിക്കുന്ന കണ്ടില്ലേ ഇപ്പഴേ നീ ചിരിക്കാൻ തുടങ്ങിയാ പിന്നെ എന്താകും വളരുമ്പോ ഉസ്താദിനോട് ചോദിക്കും അല്ല ഉസ്താദേ നിങ്ങൾ പറഞ്ഞ മറ്റേ ഹൂരികളുടെ കാര്യത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ കൂടുതലായിട്ട് അറിയണമെങ്കിൽ പുറത്തു പോവാ ഞാൻ പറയാമെന്ന് എന്ന് ചോദിക്കും അപ്പോ ഇപ്പൊ മനസ്സിലായില്ലേ ഇവര് ഈ ഹൂറികൾക്ക് വേണ്ടി ഇദ്ദേഹം ഈ വർണ്ണിച്ച സ്വർഗത്തിന് വേണ്ടിയാണ് ബൈഅത്ത് ചെയ്തിട്ടുള്ളത് അള്ളാഹുവുമായിട്ടുള്ള കരാർ ജയിച്ചാൽ 72 ഹൂറികൾ ഇത് ഞാൻ പറയുന്നതല്ല നിങ്ങൾ കണ്ടില്ലേ അഫ്സൽ കാസ്മി എന്ന് പറയുന്ന പ്രഭാഷകൻ ഈ ജനമഹാസമ്മേളനത്തില് അദ്ദേഹം പറഞ്ഞ ഒരു പ്രഭാഷണമാണ് വൈറലായത് വാള് വാങ്ങിച്ച പ്രവാചകൻ ഇപ്പൊ നിന്നെ ആര് രക്ഷപ്പെടുത്തു എന്നൊക്കെ ചോദിച്ചില്ലേ അതിനെ വളച്ചൊടിച്ചും ദുർവ്യാഖ്യാനം ചെയ്തും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇരിക്കട്ടെ അപ്പോ അത് ഹദീസിലുള്ളതാ ഒരു SDP ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ മരണപ്പെട്ടപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞതാണ് ഇങ്ങനെ അവനിപ്പോൾ 72 ഹൂറികളോടൊപ്പം സ്വർഗത്തിൽ സുഖമായി ജീവിക്കുന്നുണ്ടാകുമെന്ന് അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചും ആശ്വസിപ്പിച്ചും സുഖിപ്പിച്ചും പ്രലോഭിപ്പിച്ചും തന്നെയാണ് ഇത്രയധികം അണികളെ ഉണ്ടാക്കിയത് എന്ന് ഇപ്പോ മനസ്സിലായില്ലേ അതായത് ഈ ഇദ്ദേഹം വർണ്ണിച്ച പരിശുദ്ധവും പരിപാവനവുമായ ആ സ്വർഗത്തിനു വേണ്ടി PFI കീഴിൽ അണിനിരന്ന രക്തസാക്ഷികളാകാൻ തയ്യാറുള്ള ആളുകളാണ് കുറച്ചു പേര് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുള്ളതും കുറച്ചു പേർ ജയിലിലുള്ളതും ചിലർ ഒളിവിൽ പോയിട്ടുള്ളതും നന്ദി